ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരണമെന്ന് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും നാട്ടുകാർ. 47 പേരെ ഇനിയും കണ്ടെത്താനുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു ആവശ്യം. സീതമ്മക്കുണ്ടിലും മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജില്ലാ കളക്ടർക്ക് കൂട്ടപരാതി നൽകുമെന്നും ദുരിതബാധിതർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് 71 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും 47 പേരെ കാണാനായി ബാക്കിയുണ്ട്. പക്ഷേ തെരച്ചിൽ നടത്തുന്നില്ല. ആനടിക്കാപ്പ് ചൂരൽപ്പല മേഖലയിൽ നിന്നൊക്കെ ഏറ്റവും ഒടുവിൽ തെരച്ചിൽ നടത്തിയപ്പോൾ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ തെരച്ചിൽ മഴയൊക്കെ കാരണം പറഞ്ഞ് അധികൃതർ മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത് മുണ്ടക്കയും ചൂരൽമലയെല്ലാം താമസിക്കുന്ന ആളുകളാണ്. ഇവരിൽ പലരുടെയും ആളുകളെ ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ തെരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ട പരാതി കളക്ടർക്കടക്കം നൽകാനായി പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എങ്ങനെ തെരച്ചിൽ നടത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സീതമ്മക്കുണ്ടിൻ്റെ പരിസരത്തായിട്ട് ഒരുപാട് വീടുകളിൽ നിന്ന് ആളുകൾ മിസ്സിംഗ് ആണ്. ഇതുവരെ ആ ബോഡി കിട്ടിയിട്ടില്ല. ആ കിട്ടാത്ത ബോഡികൾ സീതമ്മക്കുണ്ടിൻ്റെ ആ ഒരു പരിധിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ ബോഡി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രദേശവാസികൾ എന്ന ഇടയിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അനിയനെയും രണ്ട് മക്കളെയും ഭാര്യനെ കിട്ടിയിരുന്നു പറഞ്ഞ് മറ്റേ ഡി എൻ എ കൊടുത്തിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, വിളിച്ചിട്ടില്ല അവർ. മക്കളെ അടക്കം കാണാൻ ബാക്കിയുണ്ട് അല്ലേ? ജനകീയ സമിതി ആരും ഇതിനെക്കുറിച്ചിട്ട് ആരും പ്രതികരിച്ചിട്ടുണ്ടായില്ല. കാരണം അവർക്ക് നഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമാണ്. ഇനി ഞാൻ നേരിട്ട് കലക്ടറേറ്റ് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. അതായത് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് കിണറുകൾ ഉണ്ടായിരുന്നു. ആ കിണറിലേക്ക് അടിഞ്ഞു പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതേപോലെ തന്നെയാണ് സീതമ്മക്കുണ്ട്, അതിലും ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. അല്ലാത്ത പക്ഷം സർക്കാർ അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ, ആ മക്കൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ആവശ്യം. ആളുകൾ മിസ്സിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ള കൊടുക്കുന്നില്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പോലും പണ്ട് കൈമാറാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ അനാസ്ഥയാണ് ഇതിന് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാർഗ്ഗങ്ങൾ വേറെ നോക്കാമായിരുന്നല്ലോ. ഈ സീതമ്മക്കുണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൽ വലിയ മണ്ണ് വന്ന് അടഞ്ഞിരിക്കുകയാണ്. അവിടെയും തെരച്ചിൽ നടത്തിയാൽ മാത്രമേ ഇവരുടെ ഉറ്റവരെയൊക്കെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഭാഗത്തുകൂടി തെരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. പ്രശാന്ത് ആൽബർട്ടിനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.